what the common people is doing on the street, the Prime Minister is doing at an international level. നിങ്ങൾക്കറിയാവോ, നമ്മുടെ നാട്ടിലെ ഈ റോഡിലെ സാധാരണ ഒരു മോഷ്ടാവ് നമ്മുടെ നിരത്തുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. മോസ്റ്റ് ഫേമസ് എയർപോർട്ട് ഇൻ ഇന്ത്യ ഈസ് മുംബൈ എയർപോർട്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധമായ എയർപോർട്ട് വിമാനത്താവളം എന്ന് പറയുന്നത് മുംബൈ വിമാനത്താവളമാണ്. The owner of the Mumbai airport got a CBI inquiry. Suddenly he got a CBI inquiry. Mumbai airport inde vimanathavalathinte udamasthane pettunna oru CBI anveshanam vannu. After a few days of the CBI inquiry, they obviously interrogated him, threatened him a little bit. കുറച്ചു ശേഷം സി ബി ഐ അന്വേഷണം വന്ന് കുറച്ച് സമയത്തിന് ശേഷം അവർ കുറെ അദ്ദേഹത്തെ ചോദ്യം ചോദിച്ചു, അദ്ദേഹത്തെ കുറച്ച് ഭയപ്പെടുത്തി. Within a month or two, he had sold the Mumbai airport to Adani. നിങ്ങൾക്കറിയാവോ, ഈ സി ബി ഐ അന്വേഷണത്തിന് ചോദ്യം ചെയ്യലിനും ഭയപ്പെടുത്തലിനും ഒക്കെ ഏതാനും ദിവസങ്ങൾക്ക് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം ആ എയർപോർട്ട് അദാനിക്ക് കൊടുത്തു. നിങ്ങൾക്കറിയാവോ, ഇങ്ങനെയാണ് അദാനിക്ക് മുംബൈ വിമാനത്താവളം കിട്ടിയത്. വിമാനത്താവളം അദാനിയുടെ സ്വന്തമായത് ഇങ്ങനെയാണ്. So you know, on the street sometimes somebody will go and threaten somebody and say, you know, I'll break your legs if you don't give me money. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ നമുക്കറിയാം, നമ്മുടെ നിരത്തുകളിൽ ഒരാൾ അഞ്ചാറ് പേര് ഒരാളെ ചെന്ന് പറയും, എനിക്ക് പൈസ തന്നെങ്കിൽ ഞാൻ മുട്ട് തല്ലി അടിക്കും എന്ന് പറയുന്ന ആളുകളുണ്ട്. At the electoral bond level, the threatening is much more sophisticated. നിങ്ങൾക്കറിയാവോ, ഈ ഭീഷണിപ്പെടുത്തൽ വളരെ പരിഷ്കരിച്ചിട്ടാണ് ഈ ഭീഷണിപ്പെടുത്തൽ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം വരുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയും അവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്.